discover the world's finest bridal jewelry collection from Josco. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. ഇയാൾ ഒരു ഭർത്താവാണോ ഒരു പിതാവാണോ? ഭാര്യയോടും കുഞ്ഞിനോടും ചെയ്ത ക്രൂരത എങ്ങനെ സഹിക്കും? കാണുക പന്തളത്ത് നടന്ന കേരള ലയിക്കുന്ന സംഭവം. ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല, മകൾ പഠിക്കുന്നില്ല, ഇതൊക്കെയാണ് പന്തളത്തെ ഒരു യുവാവ് കുടുംബത്തോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് കാരണമായി നിർത്തുന്നത്. സൗന്ദര്യം കുറവാണെന്നും വിദ്യാഭ്യാസം കുറവാണെന്നും പറഞ്ഞായിരുന്നു 38 വയസ്സുള്ള ഭാര്യ ജെസ്സിയെ ഇയാൾ മർദ്ദിച്ച് അവശയാക്കിയത്. കാലിന്റെ വെള്ളയിൽ ചട്ടുകം പഴിപ്പിച്ചു വെക്കുകയും ക്രൂരമായ മർദ്ദിക്കുകയും ചെയ്യുന്നത് പതിവാണ്. LKG പഠിക്കുന്ന കുട്ടിയെ വലത് കണ്ണിന്റെ അടിവശത്തും തലയ്ക്ക് താഴെയും പുറത്തും വടികൊണ്ട് ക്രൂരമായി അടിച്ച് ചതച്ചിരിക്കുകയാണ്. പിഞ്ചുകുഞ്ഞിനെ തല്ലുമ്പോൾ ആ നിലവിളി കേട്ട് നിസ്സഹായായി പുറത്തു നിൽക്കാൻ മാത്രമേ ഈ അമ്മയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം അമ്മയുടെയും മകളുടെയും നിലവിളി കേട്ടാണ് നാട്ടുകാർ വീട്ടിലെത്തി ഇരുവരെയും പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. തുമ്പമൺ മാമ്പിരാലിൽ നെടുവേലിൽ 39 വയസ്സുള്ള സൈജു ആണ് ഈ ക്രൂരകൃത്യങ്ങൾ ഭാര്യയോടും മകളോടും ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് സൈജു. മർദ്ദനമേറ്റ അമ്മയും മകളും സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. നടന്ന സംഭവം എന്താണെന്ന് ഇവർ വിവരിക്കുന്നു. എന്നെ ഉപദ്രവിച്ചത് പുള്ളിക്കാരൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ കൊള്ളത്തില്ല, മോൾ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് മോളെ ഇങ്ങനെ ഉപദ്രവിച്ചത്. മോളെ പുറത്തും കഴിക്കും, പിന്നെ കടലേക്ക് പോയി അടിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. പുള്ളിക്കാരൻ എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു ഒരുപാട് ഉപദ്രവിച്ചു. അപ്പോൾ കഴിക്കും, പുറത്തും കടലേക്കുമൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാതിരുന്നുകൊണ്ടാണ് ഇപ്പം എന്നെ എല്ലാം നിദ്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. കേസ് ആശുപത്രിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം, ഞങ്ങളെ ഉപദ്രവിക്കില്ല, എന്നെ എൻ്റെ മോളെ ഉപദ്രവിക്കില്ല. സൈജുവിന്റെ ഭാര്യ ജെസ്സിയുടെ സഹോദരിക്കും പറയാനുണ്ട് വീട്ടിലെ ക്രൂരകൃത്യങ്ങൾ എന്തായിരുന്നു എന്ന്. ഇവരും പറയുന്നു, ഇവളെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നു. ഇന്ന് ഇവള് ഞങ്ങളോട് ആരോടും പറയത്തില്ല, പറയാതെ തന്നെ ഇന്ന് ഇവളങ്ങ് ഒതുക്കി വെക്കുക ചെയ്യുന്നത്. എന്നും പീഡിപ്പിക്കുമായിരുന്നു. എനിക്കിന്ന് ഇവക്ക് സൗന്ദര്യം പോരാ, വിദ്യാഭ്യാസം ഇല്ല എന്നും പറഞ്ഞിട്ടായിരുന്നു പീഡനം. ഇവള് രണ്ടാമത്തെ വിവാഹം ആയതുകൊണ്ട് ഞങ്ങളും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളും ഇരുന്നു. പക്ഷേ ഇവളെ നിരന്തരമായിട്ട് പീഡിപ്പിച്ച് ഇന്നലെ രാവിലെ ഇവളെ തലയ്ക്ക് പിടിച്ച് ഭിത്തിയിലടിച്ച് മുടിയെല്ലാം കൂടെ പിഴുതെടുത്ത് അടുപ്പിലിട്ട്, പിന്നെ അതിനുശേഷം ഈ കുട്ടിയെ ആണെങ്കിൽ പഠിച്ചില്ലെന്ന് കാരണത്തെ മൊത്തം കാല് ദേഹം മൊത്തം അടിച്ച് ചെമ്പരത്തി കമ്പ് വെച്ച് അടിച്ച് ശരിയാക്കി. എന്നിട്ട് ഇവളെ മുക്കിക്കൂടെ വായിക്കൂടെ ചോര ഒലിക്കുന്ന രീതിയിൽ ഇവൾ വെളിയിലോട്ട് ചാടി. പിന്നെ ഇവൾ പോയി ഇത്രയും മർദ്ദിച്ചതിന് ശേഷം അവൻ ഡ്യൂട്ടിക്കായിട്ട് ജോസ്കോ ഹോസ്പിറ്റലിൽ പോയി. പോയി കഴിഞ്ഞതിന് ശേഷം ഇവൾ കരഞ്ഞു പോയിക്കൊണ്ട് റോഡിലോട്ട് വിളിച്ച് വന്നു. റോട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു ഓട്ടോക്കാരെ ഓട്ടോ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഓട്ടോക്കാരെ കണ്ടിട്ട് ഈ മൂക്ക് ചോര ഒലിക്കുന്ന കണ്ടുകൊണ്ട് അയാൾ പാമ്പിടിച്ച് കണ്ടിട്ടുണ്ട് അവളെ ഞങ്ങളുടെ വീടിന് അവിടെ വീടിൻ്റെ അടുത്തുള്ള അമ്മാവിയുടെ വീട്ടിലോട്ട് ഇവളെ കൂട്ടി. അവിടെ നിന്ന് എന്നെ ഫോൺ ചെയ്ത് അറിയിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ ദേഹം എല്ലാം ചോര ഒലിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പന്തളം CM ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. പന്തളം CM ഹോസ്പിറ്റലുകാരാണ് കേസ് കൊടുത്തത്. സൈജുവിനെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മെട്രോ ടിവിക്ക് വേണ്ടി പന്തളത്ത് നിന്നും കണ്ണൻ കലമല തയ്യാറാക്കിയ റിപ്പോർട്ട്. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത്. എന്താ സാർ, മോളുടെ കല്യാണൊക്കെ നിശ്ചയിച്ച് ഉറപ്പിച്ചല്ലേ? അതെ. സ്വർണം നമ്മുടെ കടയിൽ നിന്ന് തന്നെയല്ലേ? വിലയൊക്കെ കുറച്ചുതരാൻ പറയാം. ബില്ലൊന്നും വേണ്ട, ആവശ്യമില്ലാതെ എന്തിനാ ടാക്സ് കൊടുക്കണം? അതൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചല്ലോ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെയാ. അത് വലിയ കടയാ മാഡം, വലിയ ബില്ലും വരും കേട്ടോ. എന്നാലും അവിടെ വലിയ കളക്ഷൻ, 3% ആരംഭിക്കണ പണിക്കൂലി, ബൈബാക്ക് ഗ്യാരണ്ടി, ലൈഫ് ലോങ് ഫ്രീ മെയിന്റനൻസ്, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അവിടെ ടാക്സ് വരും മാഡം. ബില്ല് വാങ്ങാതെ ടാക്സ് കൊടുക്കാതെ സ്വർണം വാങ്ങിയാ ഫ്യൂച്ചറിലും വലിയ റിസ്കാ. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഇത് ഞങ്ങൾ മോൾക്ക് സ്നേഹത്തോടെ കൊടുക്കുന്നതാ, അതുകൊണ്ട് യാതൊരു ടെൻഷനും വരാൻ പാടില്ല. ഒരു അത്യാവശ്യം ഉണ്ടേ, എന്നാ പിന്നെ കാണാം. കാപ്പി
കഴിച്ചോളൂ. കൃത്യമായ ബില്ലോട് കൂടി സ്വർണം വാങ്ങും, അത് നിങ്ങൾക്ക് ഉറപ്പ് തരും സുരക്ഷയും സമാധാനവും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, കെപി റോഡ്, അടൂർ. പത്തനംതിട്ടയിലെ നമ്പർ വൺ ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ടിവി ലോകമെങ്ങും കാണാം. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ ടിവി ലൈവ് ഡോട്ട് കോം. വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം. മെട്രോ ടിവി വാർത്തകൾക്ക് അതിരുകളില്ല. ലോകമെമ്പാടും കാണാം.